നന്ദന പനക്കൽ വീട് സുമിത്രയ്ക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ പണം എവിടെന്ന് കിട്ടിയെന്ന കാർത്തികയുടെ ചോദ്യത്തിന് ഉദയൻ തക്ക മറുപടി കൊടുക്കുന്നു. ഉദയനും നന്ദനയും ഓഫീസിലേക്ക് പോകുന്നതിന്റെ അതൃപ്തിയുമായി കാർത്തിക ടെക്സ്റ്റൈൽസിലെത്തുന്ന നന്ദനയും ഉദയനും. ഉദയനും നന്ദനയും ഓഫീസിൽ വന്ന കാര്യം കാർത്തികയെ വിളിച്ചറിയിക്കുന്ന മാനേജർ മഹേഷ്. അക്കൗണ്ട്സ് ഫയൽ മനഃപൂർവ്വം മഹേഷ് നന്ദനയെ കാണിക്കാതിരുന്നതാണെന്ന് ഉദയൻ. ഭാസ്കരക്കുറിപ്പ് ഉദയനൂരിലെത്തുന്നു. ഭാഗീരഥി അമ്മ മരിച്ചിട്ട് ഒരു വർഷം തികയുകയാണെന്നും ശ്രാദ്ധം നടത്തണമെന്നും പറയുന്നു. അതൃപ്തിയുമായി പ്രതാപവർമ്മയും രഘുനാഥനും പ്രതിഭയും. ഇനി തുടർന്ന് കാണുക. ഹലോ ഹലോ, എന്താ രഘുനാഥ, വീണ്ടും കട്ടായോ? കട്ടാക്കി. എന്താ വലിയിടം പറഞ്ഞത്? സുഖമല്ല പോലും. ബെസ്റ്റ്. എന്തിനാ വിളിക്കുന്നതെന്ന് നീ പറഞ്ഞില്ലേ? പിന്നെ പറയാതെ. അമ്മയുടെ ചരമവാർഷികത്തെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോഴാ തീരെ സുഖമില്ല, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തത്. എനിക്ക് ഇപ്പൊ മനസ്സിലായി, വാൽമീകി വല്യളി എന്റെ രോഗം. ഇതാണ് ഒഴിഞ്ഞു മാറ്റം ആനിയ. അടുത്ത പരിപാടിയായിട്ട് ഈ ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. കാഞ്ഞ പുള്ളിയ. പ്രതാപേട്ടൻ വിധിയെടുത്ത് വിളിച്ച് സംസാരിച്ചോ? ട്രൈ ചെയ്തു, കിട്ടിയില്ല. ചില സമയത്ത് ബാംഗ്ലൂർക്ക് വിളിച്ചാലേ ഒരു കോളും പോവില്ലാന്നേ. ആ, അത് സാരില്ല. നിങ്ങളുടെ തീരുമാനമാണ് എന്റെ തീരുമാനം. എന്റെ തീരുമാനമാണ് വിദ്യാഭാരതിയുടെ തീരുമാനം. ഞങ്ങളുടെ തീരുമാനമാണ് ഞങ്ങളുടെ മക്കളുടെ തീരുമാനം. കൊട്ടിഘോഷിച്ച് ഒരു പരിപാടി നടത്തേണ്ട കാര്യമില്ല. കറക്റ്റ്. നാടടക്കമുള്ളവരെ വിളിച്ച് സദ്യ കൊടുത്താ മരിച്ചുപോയവരുടെ വയറ് നിറയോ? ഈ കാര്യസ്ഥന്മാരെ ഓരോന്ന് പറയും. പുള്ളിക്ക് കാശ് മുടക്കൊന്നും ഇല്ലല്ലോ. ഒരു തോർത്തും തോളത്തിട്ട് കമ്മിറ്റി കൺവീനർ ആണെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. വരുന്നവരുടെ മുമ്പിൽ ആളും ആവാം. എല്ലാരും പറയും ഉദയനൂര് ഓളി നോളി ഭാസ്കരക്കുറിപ്പാണ്. അങ്ങേർക്ക് ഷൈൻ ചെയ്യാൻ നമ്മളിതിനെ കാശ് കൊടുക്കുന്നത്? പക്ഷേ അമ്മയുടെ ഒന്നാമത്തെ ആണ്ടല്ലേ പ്രതിഭ. ഒന്നും ചെയ്യാതിരുന്നിട്ട് പിന്നെ അതോർത്ത് വിഷമം ഉണ്ടാവരുത്. എന്റെ രഘുവേട്ടാ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? വ്യാഴാഴ്ച രാവിലെ രഘുവേട്ടൻ എഴുന്നേറ്റ് കുളിച്ച് ആണ്ടുബലി ഇടുന്നു. പിന്നെ അമ്മയുടെ ഫോട്ടോ വെച്ച് പൂക്കളിട്ട് നമുക്ക് നമസ്കരിക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് പായസമൊക്കെ വെച്ച് അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലൊക്കെ കൊടുക്കാം. അത്രേ മതി അമ്മയുടെ ആത്മാവിന് സന്തോഷമാവാൻ. ആഡംബരമല്ല, സിംപ്ലിസിറ്റിയാ ഇപ്പോഴത്തെ ഫാഷൻ. അല്ലെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്ക് ഷോയും ജാട കാണിക്കലൊന്നും ഇഷ്ടമല്ലല്ലോ. ഒക്കെ ശരിയാ, പക്ഷേ നമ്മള് കാശ് ചെലവാക്കാതിരുന്നു എന്നല്ലേ മറ്റുള്ളവർ വിചാരിക്കൂ. എന്നാലേ ഈ പറഞ്ഞ മറ്റുള്ളവർ കാശും കൊണ്ട് വരട്ടെ, നമുക്ക് ഗംഭീരമായ ആഘോഷിക്കാം. പ്രതാപേട്ടൻ എന്താ മിണ്ടാതിരിക്കുന്നത്? നിങ്ങളുടെ ചർച്ച പുരോഗമിക്കായിരുന്നല്ലോ. പ്രതിഭ പറഞ്ഞതിനോട് യോജിക്കാനാണ് എനിക്ക് താല്പര്യം. നമ്മുടെ ക്ഷത്രിയ മഹാസഭയുടെ നയസമീപനം തന്നെ എന്താണെന്ന് എനിക്കറിയോ? ചെലവ് ചുരുക്കുക, ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒഴിവാക്കുക. നമ്മളൊക്കെ അല്ല അതിന് മാതൃകയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇവിടത്തെ അമ്മേരെ ശ്രാദ്ധം പൊലിപ്പിക്കാനായിട്ട് 10,000-50,000 മുടക്കാൻ എനിക്ക് മടിയില്ല. മനസ്സുമുണ്ട്, കാശുമുണ്ട്. പക്ഷെ ഞാൻ കയറി പണം ചെലവാക്കിയ നാട്ടുകാര് പറയും മകൻ മാറി എന്നിട്ട് മരുമകനെ എല്ലാം ഏൽപ്പിച്ചു. അതെ, രഘുനാഥനെ ക്ഷീണായിരിക്കും. മുത്തശ്ശിയുടെ ജീവാത്മാവും പരമാത്മാവും ആയിരുന്നല്ലോ പേരക്കുട്ടി നന്ദന. അവൾക്കില്ലാത്ത ശുഷ്കാന്തി നമുക്ക് എന്തിനാ ഇക്കാര്യത്തിൽ? അത് തന്നെയാ ഞാനും പറഞ്ഞത്. പിന്നൊരു കാര്യം, നന്ദനേനെ നമ്മളായിട്ട് വിളിച്ച് ചരമവാർഷിക വിഷയം പറയണ്ട. അവള് മറന്നിരിക്കില്ലേ പാവം? എന്തിനാ കുട്ടീനെ വിഷമിപ്പിക്കണ്? അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഭാസ്കരേട്ടനോട് എന്ത് പറയും? അയാളോടെ ആലിന്റെ മുകളിൽ കയറിയിട്ട് താഴ്ത്തിക്ക് ചാടാൻ പറയും. അല്ല പിന്നെ എടോ അളിയ, ആണ്ട് ശ്രാദ്ധം ആഘോഷിക്കുകയല്ല വേണ്ടത്, ലളിതമായി ആചരിക്കുക വേണ്ടത്. അതെ, നമ്മുടെ മനസ്സിലാണ് നടത്തുന്നത്. പരേതാത്മാവിനോടുള്ള സ്നേഹാദരങ്ങൾ നമ്മളത് മനസ്സുകൊണ്ട് ആചരിക്കുന്നു. അത്ര തന്നെ ഈശ്വര. Thank you.
ഞാൻ ആലോചിച്ചിട്ട് പിന്നെ ഒരു കൺഫ്യൂഷൻ. എന്താ രഘുവേട്ടാ? അമ്മ മരിച്ചിട്ട് ഒരാണ്ടാവുമല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? നാട്ടുകാർക്ക് വിചാരിക്കാൻ വേറെ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ടല്ലോ. നോട്ട് ശ്യാമത്തിന്റെ പുതുമ പോയെങ്കിൽ അവര് സിനിമാ സമരത്തെ കുറിച്ച് വിചാരിക്കട്ടെ. നേരം പോക്കല്ല പ്രതിഭേ, നമ്മളാ തറവാട്ടിൽ താമസിക്കുന്നത്, അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും ഒന്നാം ചരമവാർഷികം, രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. എന്റെ രഘുവേട്ടാ, ആളുകൾക്ക് ഇതൊന്നും ഓർത്തിരിക്കാൻ നേരമില്ല. അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നന്ദനം എന്ന് ചോദിച്ചാ നമ്മൾ എന്ത് പറയും? ശ്രാദ്ധത്തിന്റെ കാര്യം മറന്നുപോയെന്ന് പറയും. അവൾ എന്താ ഓർക്കാതിരുന്നേന്ന് ഒരു മറു ചോദ്യം അങ്ങോട്ട് ചോദിക്കും, പിന്നെ അവൾ എന്ത് പറയാനാ? എന്നാലും അതല്ല അതിന്റെ ശരി. മറ്റുള്ളവരോട് എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറാം. നമ്മള് നമ്മളെ തന്നെ പറഞ്ഞു പറ്റിക്കാന്ന് വെച്ചാ? നാളെയല്ലല്ലോ ചരമവാർഷികം, വ്യാഴാഴ്ചയല്ലേ. നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം. ചേട്ടാ സമാധാനമായിട്ടിരിക്കും. പ്രതാപേട്ടൻ പോയിട്ട് വിളിച്ചോ? ഇല്ല, വിശേഷം എന്തിനു വിളിക്കാനാ? അല്ല, ആളിന്റെ സ്വഭാവം അനുസരിച്ച് ഇവിടുന്ന് നേരെ വണ്ടി വിട്ടത് കുന്നത്തൂരേക്കായിരിക്കും കാർത്തിയെ കാണാൻ. നമ്മള് പറഞ്ഞത് അതേപടി കാർത്തികയുടെ മുമ്പിൽ വിളമ്പണമല്ലോ. ഈ നാരദറുടെ കാര്യം പറഞ്ഞതുപോലെയാ പ്രതാപേട്ടന്റെ പരിപാടികള്. നാരദർക്ക് 7-14 ലോകങ്ങളിലും ഏത് സമയത്തും കയറി ചെല്ലാം. അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട, ആരെയും കാണാം, എന്തും പറയാം. അതുപോലെ പ്രതാപേട്ടന് നമ്മുടെ ഏത് കുടുംബത്തിലും എപ്പോ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം, ആരെ കുറിച്ചും എന്തും പറയാം. നാരദര് നാരായണ ജപിക്കും, പ്രതാപേട്ടൻ വടക്കുന്നതാന്ന് വിളിക്കും. രണ്ടുപേരും ദൗത്യം ഒന്നു തന്നെയാ. നീ കാർത്തിക ഒന്ന് വിളിക്ക്, അറിയാലോ പുള്ളിക്കാരൻ അവിടെ ചെന്നിരുന്നു. ഏയ് വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ വിളിച്ചാ കാർത്തിക സംശയിക്കും, എന്തോ ന്യൂസ് അറിയാൻ വേണ്ടിട്ടാണെന്ന്. പ്രതാപേട്ടൻ ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാർത്തിക്ക് ഡൗട്ട് അടിക്കും. ഇങ്ങോട്ട് വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോ തോന്നും പ്രതാപേട്ടനെ നമ്മുടെ കൂടെ നിർത്തുന്നത് ഗുണമായിരിക്കും, പിന്നെ തോന്നും അത് പാരയാവും. പ്രതാപേട്ടൻ ആരുടെ കൂടെ നിന്നാലും ഗുണവാ അങ്ങേർക്ക്, അതാണ് മൂപ്പറുടെ തന്ത്രം. ആരെയും വിശ്വസിക്കാൻ വയ്യ, ഒരഭിപ്രായം ചോദിക്കുന്ന പോലും സൂക്ഷിച്ചു വേണം. എന്റെ അഭിപ്രായത്തിൽ നമുക്കൊരാളെ വിശ്വസിക്കാം, നന്ദിനി. അവളെയോ? നീ എന്തീ പറയുന്നത്? നന്ദിനെ മുറുകെ പിടിക്കുന്നതാ നല്ലത്. അവളുടെ വിശ്വാസം പിടിച്ചു പറ്റിയാ നമുക്ക് പലതും നേടാം. പക്ഷെ എങ്ങനെ? ഇവിടെ താമസിച്ച സമയത്ത് നീ അവൾക്ക് കുറേ പാരമണതാ. ഞാനോ? അത് ശരി, അനന്തരവൾക്ക് പണി കൊടുക്കാൻ വേണ്ടി എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തതെന്ന് ആരാ? എന്നിട്ട് എന്നെ മാത്രം പ്രതിയാക്കുന്നോ? അത് പറ്റില്ല. എന്നാലും അവൾക്ക് നിന്നോടായിരിക്കും വിരോധം. അതിലും വലിയ പണികൾ നന്ദനയ്ക്ക് കൊടുത്തതാ അവളുടെ വളർത്തമ്മ. ശരിക്കും പീഡനമായിരുന്നില്ലേ അവിടെ? എന്നിട്ട് അവൾ ആ സ്ത്രീക്ക് പഴയ തറവാട് വാങ്ങിച്ചു കൊടുത്തല്ലോ, അതാണ് നന്ദന. അതൊരു തരം പകരം വീട്ടിലെ പ്രതിഭേ, ഉപദ്രവിച്ചവരെ അങ്ങോട്ട് സഹായിക്ക, അത് പ്രതികാരത്തിന്റെ വേറൊരു സ്റ്റൈലാ. എന്ത് സ്റ്റൈലായാലും വേണ്ടില്ല, നമുക്ക് ഗുണമുണ്ടാവണം. അതെങ്ങനെയാ? അവിടെ കാർത്തികയും ഭർത്താവും, ഇപ്പുറത്ത് പ്രതാപേട്ടൻ. ഇനി നന്ദനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാലോ? സദാസമയവും കാതലനായി ഉദയേട്ടൻ കൂടെ ഉണ്ടാവും. നന്ദനെ നമുക്ക് ഒറ്റയ്ക്ക് കൈ കിട്ടണം. മെരുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാചകടിക്കുന്നതൊക്കെ കൊള്ളാം, മറ്റുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്ത് സ്വന്തം വരുതിയിലാക്കാൻ മിടുക്കിയാണ് അവൾ. ഒടുവിലത്തെ എക്സാമ്പിളാ ഉദയൻ. നന്ദനെ കക്ഷി ചേർക്കാൻ പോയിട്ട് നീ അവളുടെ ടീമിലാവരുത്. ഓ പിന്നെ, ഇത് വേറെ ജനസാ മനുഷ്യ. ഇത്രയും നാളായിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലേ? മനസ്സിലായി വരുന്നുണ്ട്. അതെന്താ അർത്ഥം വെച്ചൊരു മൂളല്? ഞാൻ വെറുതെ മൂളിയതാ. നീ അതിന് ഇത്രയും അർത്ഥം കൽപ്പിച്ചത് എന്റെ കുറ്റാണോ? എന്തർത്ഥം കൽപ്പിച്ചു? ഒന്നുമില്ല. ദേ ഇപ്പൊ കണ്ടോ, നന്ദനെ ഒതുക്കുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ തമ്മിലുടക്ക, ഇതാ ഞാൻ പറഞ്ഞത്, അവളെ കൈകാര്യം ചെയ്യാനേ അത്ര എളുപ്പമൊന്നല്ല. എന്നാ എനിക്കതൊന്ന് അറിയണം. എന്തായാലും ഞാൻ ചിലതൊക്കെ ആഗ്രഹിച്ചു, കുറച്ചെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനത് ഉറപ്പിച്ച കാര്യമാ. കാര്യത്തോടെ എടുക്കുമ്പോഴേ ചേച്ചിയുടെ മോളാണ്, രക്തബന്ധമാണ് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാനോ? നീ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തു, ഞാനേ കൂടെ നിൽക്കാം.
അതെ. ആ ഡ്രൈവർ അനന്തുവിന് വെറുതെ എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? കണക്ക് തീർത്ത് പറഞ്ഞു വിട്ടൂടെ. എന്തുപറ്റി? അവൻ എന്നോട് വല്ല അധിക പ്രസംഗം പറഞ്ഞോ? എന്നാ അവൻ വിവരം അറിഞ്ഞേനെ. അനന്തവിനിപ്പം പ്രത്യേകിച്ച് ജോലി എന്താ? കാർ ഓടിക്കണ്ടല്ലോ. നന്ദന ഉപയോഗിച്ചോണ്ടിരുന്ന കാറല്ലേ അനന്ത് ഓടിക്കുന്നത്? ആയിരുന്നു. ഇപ്പൊ അവള് ഉദയേട്ടന്റെ കാറിലല്ലേ സ്ഥിരം സർക്കിട്ട്. ഓഫീസിൽ പോവാനും ആ കാർ മതി. ഡ്രൈവറായി ഉദയേട്ടനുള്ളപ്പോ എന്തിനാ മാസശമ്പളക്കാരനായി മറ്റൊരാള്? കേട്ടാൽ എന്താ? ഉള്ള കാര്യമല്ലേ ഞാൻ പറയുന്നത്? ടെറസിൽ പോയി ഉറക്ക അനൗൺസ് ചെയ്യും. എടീ, ഇത്തരം കാര്യങ്ങളിലൊന്നും ചാടി കയറി ഒരു തീരുമാനം എടുക്കരുത്. അതിന്റേതായ നയത്തിൽ വേണം നിൽക്കാൻ. നമ്മള് നയം കൊണ്ട് നിന്നാലേ നന്ദന കേറി അങ്ങ് മേയും. അവക്ക് കടിഞ്ഞാനട നീ വിചാരിച്ചിട്ട് പറ്റിയില്ല. അതൊരു അപകടമായി പോയി. ഒന്നോർത്തു നോക്ക്, ഇവിടത്തെ അടുക്കളയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന നീ ഒരു സുപ്രഭാതത്തില് ഓഫീസിൽ പോകാൻ തുടങ്ങി. അത് നന്ദനയോടുള്ള വാശിയായിരുന്നു അതിന് കാരണം. അവക്ക് പോകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ഉദയേട്ടന് നിങ്ങളും ഒരേ അധികാരമുള്ള മാനേജിംഗ് പാർട്ട്നേഴ്സ് അല്ലേ. ഒരാളിന്റെ ഭാര്യയ്ക്ക് ഓഫീസിനുള്ളിൽ കസേര ഇടാമെങ്കിൽ അടുത്തയാളിന്റെ ഭാര്യയ്ക്കും അതുപോലുള്ള കസേര ഇടാം. നീ കസേര മാത്രമേ കണ്ടുള്ളൂ. നന്ദന കാറിപ്പോയപ്പോ നീയും കാറിപ്പോയി. അവൾ അവിടെ സ്വന്തമായിട്ട് ഓഫീസ് റൂം സെറ്റ് ചെയ്തപ്പോ അതുപോലൊരെണ്ണം നീയും സെറ്റ് ചെയ്തു. പക്ഷേ കഴിവിന്റെ കാര്യത്തില് നന്ദനയോടൊപ്പം എത്താൻ കാർത്തിക്ക് കഴിഞ്ഞില്ല. ആര് പറഞ്ഞു? ഇങ്ങോട്ട് വരെ. ഓഫീസിൽ അവള് ചെയ്തതെല്ലാം അതുപോലെ ഞാനും ചെയ്തു. അവിടെയാണ് നിനക്ക് തെറ്റിയത്. നീ നന്ദനയുടെ പ്രവൃത്തികളെ ഇമിറ്റേറ്റ് ചെയ്തു. അതേസമയം നന്ദനയോ അവളുടെ സ്വന്തമായ ശൈലിയിൽ ജോലി ചെയ്തു. ഓഫീസ് ഭരണത്തില് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. നമ്മുടെ സ്റ്റാഫ് നന്ദനയെ മേഡം എന്ന് വിളിച്ചത് ബഹുമാനം കൊണ്ടാ. നിന്നെ അവർ മേഡം എന്ന് വിളിച്ചത് വേറെ നിവൃത്തിയില്ലഞ്ഞിട്ടാ. പിന്നെ ഒരു മെച്ചമുണ്ടായി. ഓരോ ആഴ്ചയിലും ടെക്സ്റ്റൈൽസിൽ പോയി നീ ഓരോ പുതിയ സാരി എടുത്തു. അങ്ങനെ അലമാര നിറയെ സാരിയായി. അല്ലെങ്കിൽ നിങ്ങൾ വല്ല പെണ്ണുങ്ങളുടെ സൈഡേ പറയൂ. സത്യം പറയുമ്പോ കൊഞ്ഞനും കുത്തിയിട്ട് കാര്യമില്ല. മാനേജിംഗ് പാർട്ണറുടെ ചെയറിലിരുന്നുകൊണ്ട് ശോഭിക്കാൻ കാർത്തിക്ക് കഴിഞ്ഞില്ല. അതൊരു സത്യമാ. നന്ദനേക്കാ ഭേദമാണ് യതീന്ദ്രന്റെ ഭാര്യ എന്ന് ഒരാളെങ്കിലും എന്നോട് വന്ന് പറഞ്ഞാ മതിയായിരുന്നു. അതുണ്ടായോ? നിർത്തി. ഇനി ഞാൻ നിങ്ങളുടെ ഓഫീസിൽ പോകുന്ന പ്രശ്നമില്ല. എല്ലാം തികഞ്ഞ ചേട്ടത്തിയമ്മ ഭരിക്കട്ടെ. വേണമെങ്കിൽ അവളുടെ കൂടെ നിങ്ങളും പോയിരുന്നു. ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞ് മിടുക്കി അവൻ നോക്കണ്ട കാർത്തിക്. ആ സമയം കൊണ്ട് നന്ദനയ്ക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്ക്. അതാണിപ്പോ നമ്മുടെ ആവശ്യം. ആ 50,000 വിഷയം എടുത്തിട്ടാലോ? ഏത് 50,000? മനീഷിന് നമ്മൾ കൊടുത്ത 50,000 രൂപ. നന്ദനെ വിളിച്ചു പറഞ്ഞിട്ടാ ആ പണം മനീഷിന് കൊടുത്തേന്ന് നമുക്ക് പറയാം. മാനേജർ മഹേഷ് ആണല്ലോ തുക അവനെ ഏൽപ്പിച്ചത്. മഹേഷ് നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഗുണമുണ്ടാവോ? പിന്നെ ഗുണമില്ലേ. മനീഷ് ആര്? നന്ദനയുടെ ആങ്ങള. അവൻ അത്രയും പണം നന്ദനെ കൊടുത്തതിന് എന്ത് ന്യായം ഉള്ളത്? നമ്മള് ജോലി വാഗ്ദാനം ചെയ്ത കാര്യം അവൻ പറയില്ലേ? ഏ, ആ പയ്യൻ പറഞ്ഞ ആര് വിശ്വസിക്കും? നന്ദന സ്വജന പക്ഷപാതം കാണിച്ചു എന്ന് നമ്മൾ ആരോപണം പറയണം. ആരോടും ഒരു വാക്ക് ചോദിക്കാതെയല്ലേ അവൾ അനിയനെ സഹായിച്ചത്? അതൊരു ബോംബാണ്. സംശയം എന്താ? പൊട്ടിച്ച നന്ദനെ ഒന്ന് കിടുങ്ങും. അത് പക്ഷേ പ്രയോഗിക്കാൻ സമയമായിട്ടില്ല. സ്ഫോടക ശക്തിയുള്ള ആയുധങ്ങൾ ചുമ്മാ എടുത്ത് പ്രയോഗിക്കരുത്. ഉചിതമായ സമയം നോക്കി ഉചിതമായ സ്ഥലത്ത് ആക്രമണം നടത്തണം. നന്ദനെ ഇപ്പൊ നേടി നിൽക്ക്. ആ നേട്ടത്തിന്റെ ഉച്ചയ്ക്കായിരിക്കണം അടി കിട്ടേണ്ടത്. ഒന്നും രണ്ടും അല്ല, 50,000 രൂപയുടെ തിരിമറിയാ നടത്തിയിരിക്കുന്നത്. അവള് തകർന്നു പോവും. ആ തകർച്ച പൂർണ്ണമാവണമെങ്കിൽ ഒരല്പം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്ദനെ പോലൊരു പാർട്ടിയെ ഒതുക്കാൻ ശ്രമിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇങ്ങനെ പിന്നെ പിന്നെന്ന് വെച്ചിട്ട് ഒന്നും നടക്കാതെ പോവോ? അതില്ല. കരയിലൂടെ ആയാലും വെള്ളത്തിലൂടെ ആയാലും നമ്മൾ നന്ദനയും വെട്ടിയിരിക്കും. എന്നേക്കുമായി പേര് വെട്ടുന്ന കാര്യവും ആലോചനയിലുണ്ട്.
അമ്മയുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. ഞാനും പ്രാർത്ഥിച്ചേക്കാം. പ്രതാപേട്ടൻ രാവിലെ തന്നെ എത്തിയല്ലോ. പുലർച്ചെ 3 മണിക്ക് പുറപ്പെട്ടു. ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരു നാഥാ, മൂത്ത മരുമകനല്ലേ ഭാസ്കർ കുറുപ്പേ ഞാൻ. ബലിയിട്ടോ? ഒരു നാഥാ, രാവിലെ തന്നെ ആക്രമം കഴിഞ്ഞു. പക്ഷേ ബലിക്കാക്ക ഒന്ന് പിള്ളം കുത്തിയില്ല, അതൊരു വിഷമമായി. ഭാസ്കർ ഗുരുപ്പ, സാരില്ല ഭാസ്കർ ഗുരുപ്പ, ഇവിടുത്തെ അമ്മ തമ്പുരാട്ടി എല്ലാ കാര്യത്തിലും ലേറ്റ് ആയിരുന്നില്ലേ? അപ്പോ ആത്മാവും ലേറ്റ് ആയിട്ടേ വരൂ. ബലിക്കാക്ക പിന്നീട് വന്ന് ചോറ് കൊത്തി തിന്നോളും. വല്യേട്ടൻ വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ സ്മൂത്തായിട്ട് തെന്നി മാറിയതാ. അന്ന് അസുഖമാണെന്ന് പറഞ്ഞെങ്കിലും ഒന്നിതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്തായാലും മൂത്ത മകനല്ലേ. മുത്തശ്ശിയുടെ പ്രിയപ്പെട്ട നന്ദനമോളെയും ഈ വഴിക്ക് കണ്ടില്ല. ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതാണ് പ്രതിഭയെ കാര്യം. പാലം കടക്കുവോളം നാരായണ എന്ന് ജപിക്കുക, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുക. ഈ ലോകതത്വം നമുക്ക് വേണമെങ്കിൽ നന്ദനയുടെ കാര്യത്തിലും അപ്ലൈ ചെയ്യാം. ആ മുത്തശ്ശി അവൾക്ക് പൊന്നായിരുന്നു, മരിക്കുവോളം. കാര്യം എന്താ, അവരുടെ സ്വത്തും സമ്പാദ്യവും അവൾക്ക് അടിച്ചെടുക്കണമായിരുന്നു. തള്ള, സോറി ട്ടോ, അമ്മ പോയതോടെ അവൾ അവരെ മറന്നു. കിട്ടേണ്ടതെല്ലാം കിട്ടിയാലോ, പിന്നെ എന്തൂട്ട് മുത്തശ്ശി? അങ്ങനെ പറയല്ലേ വർമ്മ സാറേ, നന്ദനമോൾ അത്തരത്തിൽപ്പെട്ട കുട്ടിയല്ല. ഭാസ്കരക്കുറിപ്പിന് അങ്ങനെ തോന്നും. കാരണേ, നിങ്ങളൊരു പാവ, പുറമെ കാണുന്നതാണ് അകത്തെ പൊരുൾ എന്ന് വിശ്വസിക്കും. പാമ്പിന്റെ പത്തിയിൽ മാണിക്യമുണ്ടെന്നാണ് വിശ്വാസം. പക്ഷേ തൊട്ടടുത്ത വിഷസഞ്ചിയിൽ എന്താ ഉള്ളത്? മണിഭൂഷിതനെങ്കിലും ഫണിഭൂഷിതനല്ലയോ എന്നാണ് ആപ്തവാക്യം. നന്ദനയുടെ കാര്യത്തില് ഇതൊരു ഉദാഹരണമായിട്ട് പറയാം. വല്യേട്ടനാ, അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറിക്ക് ആശംസ അറിയിക്കാൻ വിളിക്കുകയായിരിക്കും. ഹലോ. ആ കഴിഞ്ഞു. പ്രതാപേട്ടനുണ്ട്? ഇല്ല, പത്രം കണ്ടില്ല. എന്താ വിശേഷ? ചേട്ടാ ആ പേപ്പർ കണ്ടോ? ശരി, നോക്കാം. ശരി ശരി, ഓക്കെ. എന്താ രഘുവേട്ട? എന്താന്നറിയില്ല, ഇന്നത്തെ പത്രം എടുത്ത് നോക്കാൻ. വിശേഷം എന്തോ ഉണ്ട് അത്രേ. പുതിയ 2000 നോട്ടും പിൻവലിച്ചുവോ? ടിവിയിൽ ഞാൻ കണ്ടില്ലല്ലോ. ചേടാ, ഇത് ആകെ ചിറ്റികളിയാക്കോ. കൊണ്ടുവരൂ, കൊണ്ടുവരൂ. ഏത് പേജിലാന്നെല്ലാം പറഞ്ഞോ? അകത്തെ പേജിലെന്ന് പറഞ്ഞത്. എന്നാലും എന്ത് വാർത്തയായിരിക്കും? നോക്കാം. പെട്ടെന്ന് നോക്കി രഘു. ആ, ഇത് കണ്ടു പ്രതാപേട്ട. വേർപാടിന്റെ 1st ഭഗീരഥി തമ്പുരാട്ടി, ആത്മശാന്തി നേർന്നുകൊണ്ട് ഉദയനൂർ കുടുംബാംഗങ്ങൾ. ഞാനൊന്ന് കണ്ടോട്ടെ. അത്രയെങ്കിലും ആയല്ലോ, നാട്ടുകാരിത് കാണുമ്പോഴെങ്കിലും അമ്മ തമ്പുരാട്ടി ഒന്ന് ഓർക്കുമല്ലോ. എന്നാലും വെല്ലുവിളിയൻ കയറി ഗോളടിച്ചു കളഞ്ഞല്ലോ. പത്രത്തിൽ ഇങ്ങനൊരു സംഗതി കൊടുക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. മിണ്ടാതിരുന്നിട്ട് വല്യേട്ടൻ പണി പറ്റിച്ചു. ഇതില് ഇങ്ങനൊരു ഫോട്ടോ കൊടുക്കാൻ ഒരുപാട് പൈസ ആവില്ലേ? മൂപ്പര് കൊറേ നാള് ജേർണലിസവും കളിച്ചു നടന്നതല്ലേ.
ന്യൂസ് പേപ്പറിലൊക്കെ പരിചയം കാണും, അതിന് ഡിസ്കൗണ്ടും കിട്ടും. ആ എന്നാലും എനിക്ക് ട്രിപ്പ് പണിയായി പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഭാസ്കരമാവനെ അന്വേഷിച്ചു. ഞാനൊന്ന് സ്ഥലത്തില്ലായിരുന്നു മോളെ. ഞാനിതേ ഉദയനെ വിളിക്കാൻ ഫോൺ എടുത്തേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയല്ലോ. ഏഹ്.